വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ മലയാളം പുതിയ ചാനൽ തുടങ്ങിയ വിവരം എല്ലാവരും അറിഞ്ഞാണെന്ന് പ്രതീക്ഷിക്കുന്നു ചാനലിൻ്റെ പേര് ഫാക്ട്സ് ഇൻ മലയാളം എന്നാണ് രസകരമായ ഫാക്ട്സ് നമ്മൾ അറിയാൻ പാടില്ലാത്ത നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ചാനലാണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഞാൻ ചാനലിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ചെയ്യാം ചാപ്റ്റർ എന്ന് പറയുന്നത് തിയറി ഓഫ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നല്ലൊരു ടൈറ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആ ഒരു സാഹചര്യത്തിൽ ആ ഫേമിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതിനു മുമ്പ് നമ്മൾ ആദ്യമേ തന്നെ തുടങ്ങുകയാണ് മാർക്കറ്റ് എന്താണ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പേസ് വെയർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് കം ഇൻ ടു കോണ്ടാക്റ്റ് വിത്ത് ഈ ചെതർ ബയ്യറും സെല്ലറും വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും എവിടെ വച്ചാണോ അവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് എന്തിന് ഈ ബൈയിങ് ആൻഡ് സെല്ലിങ് നടത്താൻ വേണ്ടിയിട്ട് അതാണ് ശരിക്കും മാർക്കറ്റ് എന്ന് പറയുന്നത് അതൊരു പ്രത്യേക സ്ഥലമാവണമെന്നൊന്നുമില്ല ബൈയേഴ്സും സെല്ലേഴ്സും കൂടി മീറ്റ് ചെയ്യുന്ന സ്ഥലം ആ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആക്ടിവിറ്റി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് മാർക്കറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിനെ നമുക്ക് പല രീതിക്ക് ക്ലാസിഫൈ ചെയ്യാം ബേസിസ് ഓഫ് ഏരിയ അല്ലെങ്കിൽ അവിടെ എന്തുമാത്രം ഉണ്ട് അതൊക്കെ വച്ചിട്ട് നമുക്ക് മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യാം അപ്പോൾ ഇവിടെ ക്ലാസ്സി പല രീതിക്ക് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് മാർക്കറ്റ്സ് ബേസ്ഡ് ഓൺ സെല്ലേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ വിൽക്കുന്ന ആൾക്കാരില്ലേ സെല്ലേഴ്സ് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അവരെങ്ങനെ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടോ എന്ന് നോക്കി ഡിവൈഡ് ചെയ്യാം പിന്നെ നേച്ചർ ഓഫ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ് അതായത് ആ മാർക്കറ്റിലേക്ക് ഫോംസിന് കടന്നു വരാൻ പറ്റുന്നത് അല്ലെങ്കിൽ ആ മാർക്കറ്റ് വിട്ടു പോകാൻ പറ്റുന്നതിനുള്ള ഫ്രീഡം നോളജ് അബൌട്ട് ദ മാർക്കറ്റ് അങ്ങനെയൊക്കെ അനുസരിച്ച് നമുക്ക് പല രീതിക്ക് തന്നെ മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ബേസിൽ മാർക്കറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നതാണ് ഇങ്ങനെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നും ഇൻപെർഫെക്റ്റ് കോമ്പറ്റീഷനെന്നും ഇമ്പെർഫെക്ട് കോമ്പറ്റീഷനിൽ വന്നതാണ് മൊണോപൊളിസി കോമ്പറ്റീഷൻ ഒളിഗോപൊളി മൊണോപൊളി ഇതെല്ലാം നമ്മൾ ഇനി പഠിക്കും ബയ്യേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ അതായത് സാധനങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് മാർക്കറ്റിനെ ക്ലാസിഫൈ ഒപ്പേജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മൊണോപ്സോണി ഡയോപ്സോണി മോണോ എന്ന് വെച്ചാൽ ഒന്ന് അപ്പോൾ സിംഗിൾ ബയർ ഡയോ എന്ന് വെച്ചാൽ രണ്ടെന്ന് അർത്ഥം ടു ബയേഴ്സ് ഇങ്ങനെയാണ് ക്ലാസിഫൈ ഒബേ ചെയ്തേക്കുന്നത് ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല നമ്മൾ വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി പിന്നെ ഒരു കാര്യം ഈ എക്കണോമിക്സിൻ്റെ ഈ ഓരോ ചാപ്റ്ററിൻ്റെയും ബാക്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെയുണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പറ്റാവുന്ന അത്രയും മാക്സിമം ഞാൻ സെപ്പറേറ്റ് വീഡിയോസായിട്ട് അത് ചെയ്യുന്ന എങ്ങനെയാന്ന് ചെയ്യാം അല്ലെങ്കിൽ നമ്മളുടെ ചാപ്റ്റർ നീങ്ങൂല്ല അതുകൊണ്ടാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇനിയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് കിടക്കുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉള്ള സമയത്ത് അതായത് നല്ല അവിടുത്തെ കോമ്പറ്റീഷനെ കുറിച്ചാണ് പറയുന്നത് നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ഫേമിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് കുറച്ച് ഫീച്ചേഴ്സ് ഉള്ള ഫേമിനാണ് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാറുണ്ട് എക്സാമിന് ഒന്ന് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഒരുപാട് ബയേഴ്സും ഒരുപാട് സെല്ലേഴ്സും ഉണ്ടാവും ഓൾ ഫേംസ് പ്രൊഡ്യൂസിങ് ഹോമോജീനസ് പ്രോഡക്ട്സ് അതായത് എല്ലാ ഫേംസ് അവിടെ പറഞ്ഞില്ലേ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് അപ്പോൾ എല്ലാവരും ഒരേപോലത്തെ പ്രോഡക്റ്റ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ് ഫേംസിന് ആ ഫേമിന് മാർക്കറ്റിലേക്ക് ഫുൾ ഫുൾ ഫ്രീഡമാണുള്ളത് എൻട്രിക്കും എക്സിറ്റിനും പെർഫെക്റ്റ് ഫ്രീഡം ഉണ്ട് നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്കറിയാം ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ അതുപോലെ തന്നെ ഗുഡ്സും എല്ലാം നമുക്ക് പെർഫെക്റ്റ് അതിനൊക്കെ ഉള്ള മൊബിലിറ്റി അത് മൂവ് ചെയ്യാനൊക്കെ ഉള്ള മെബി മൊബിലിറ്റി പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് നോളജ് അബൌട്ട് ദ മാർക്കറ്റ് സിറ്റുവേഷൻ മാർക്കറ്റ് സിറ്റുവേഷനെ കുറിച്ചും പെർഫെക്റ്റ് നോളജ് ഉണ്ടാവും നമ്മളിവിടെ പറഞ്ഞു നം ഈ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഉണ്ടെന്ന് അതുകൊണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു ഓൾ ദ ഫോംസ് പ്രൊഡ്യൂസേഴ്സ് ഹോമോജീനിയസ് പ്രോഡക്റ്റ്സ് ഇതെന്താ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരേപോലത്തെ പ്രോഡക്റ്റ്സ് ആയിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സോപ്പ് ആണെങ്കിൽ പല ടൈപ്പ് ഫേംസ് ഉണ്ട് പല പേരിൽ സോപ്പ് ഇറക്കുന്നവർ ഇവരെല്ലാവരും ഉണ്ടാക്കുന്ന ആ സോപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ അതിൻ്റെ ഷേപ്പ് ഓ എല്ലാ ഫേമിൻ്റെയും സോപ്പിൻ്റെ ഷേപ്പ് കളറ് ഫ്രാഗ്രൻസ് എല്ലാം സെയിം ആയിരിക്കും അല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാം സെയിം ആയിരിക്കും അപ്പോൾ എന്താ അവിടെ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമറിന് ഡിസ്റ്റിംഗ് ചെയ്യാൻ പറ്റില്ല അതായത് തിരിച്ചറിയാൻ പറ്റില്ല ഏതാണ് അപ്പോൾ എടുത്താലും അവർക്ക് സാറ്റിസ്ഫാക്ഷനാണ് ഏതെടുത്താലും ഒരേ സാറ്റിസ്ഫാക്ഷനാണ് അപ്പം അങ്ങനെ ഒരിതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഉള്ളത് പിന്നെ നമ്മളിവിടെ പറഞ്ഞു അതായത് പെർഫെക്റ്റ് ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ് എന്ന് അതായത് ഫേംസിന് പുതിയ പുതിയ ഫേംസിന് കടന്നു വരാം പറ്റാത്തവർക്ക് അത് ഇട്ടിട്ട് പോകാം അതാണ് എൻട്രി ആൻഡ് എക്സിറ്റ് പുതിയ പുതിയ ഫേംസ് കടന്നു വരുന്നത് അതിനുള്ള പെർഫെക്റ്റ് ഫ്രീഡം ആയതുകൊണ്ട് തന്നെ അവിടെ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എല്ലാവരും പ്രോഡക്ട്സ് ഏകദേശം സെയിം ആണ് അവിടെ ടഫ് കോമ്പറ്റീഷനാണുള്ളത് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് സെല്ലേഴ്സ് ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ എല്ലാവരും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള രീതിക്ക് പോണ സമയത്ത് ഒരു ഫേം ആ സോപ്പിൻ്റെ വില പത്ത് എന്നുള്ളത് മാറ്റി ഇരുപത് രൂപയാക്കിയെന്ന് വെക്കുകയും ഇരുപത് രൂപയാക്കുമ്പോൾ കൺസ്യൂമേഴ്സ് ആ അത് വാങ്ങിക്കോ ഇല്ല കാരണം എന്താ ബാക്കി എല്ലാവരുടെയും അതിന് പത്ത് രൂപയുള്ളൂ എല്ലാവരുടെയും സെയിം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പ്രോഡക്റ്റുമാണ് അപ്പോൾ എന്ത് ചെയ്യും എല്ലാവരും അതുപോയി വാങ്ങിക്കാൻ തുടങ്ങും അപ്പോൾ ഈ ഫേമിൻ്റെ ഈ സെയിൽസ് എല്ലാം ആകെ കുറഞ്ഞു പോവും അങ്ങനെ ഒട്ടും സെയിൽസ് ഇല്ലാതെ ആ ഫേം അടച്ചുപൂട്ടി എക്സിറ്റ് ആവേണ്ടി വരും അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ എല്ലാവരും ഒരേ പ്രൈസ് പ്രൈസായിരിക്കും ഏകദേശം ഫിക്സ് ചെയ്തേക്കുന്നേ അതുകൊണ്ട് അവർക്കൊരു നോർമൽ പ്രോഫിറ്റേ കിട്ടുള്ളൂ കൂടുതൽ പ്രോഫിറ്റൊന്നും കിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പെർഫെക്റ്റ് ഫ്രീഡം ഓഫ് എൻട്രി എന്ന് പറഞ്ഞു എൻട്രി എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പുതിയൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തു പുതിയൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എല്ലാ ആൾക്കാരും അത് വാങ്ങിക്കാൻ തുടങ്ങിയെന്ന് വിചാരിക്കേ അപ്പോൾ എന്ത് ചെയ്യും അതേപോലത്തെ സെയിം സാധനം തന്നെ കൊണ്ട് പുതിയ പുതിയ ഫേംസ് വരാൻ തുടങ്ങും പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ കാര്യമാണ് പറയുന്നത് അപ്പോൾ പുതിയ പുതിയ ഫേംസ് വരുമ്പോൾ എന്താ പറ്റണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നാൾ ആ തുടക്കത്തിലെ സമയത്ത് അവർക്ക് നല്ല സൂപ്പർ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരുന്നതായിരിക്കും കുറേ പുതിയ ഫേംസ് സെയിം ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പല കസ്റ്റമേഴ്സും ഇങ്ങനെ ഡൈവേർട്ടായി പോകില്ലേ എല്ലാത്തിൻ്റെ കുറച്ച് വാങ്ങിക്കാൻ തുടങ്ങും അങ്ങനെ ആദ്യത്തെ ആ കമ്പനിക്കാരുടെ ആ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് കുറഞ്ഞ് കുറഞ്ഞ് നോർമൽ പ്രോഫിറ്റായി മാറും പിന്നെ എല്ലാം സെയിം ആയിട്ട് തന്നെ വരും അതാണ് ഇതില് പറയുന്നത് ഇനി പ്യുവർ കോമ്പറ്റീഷനുള്ള മാർക്കറ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെയുള്ള ഫേമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ മാർക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് എന്ന് പറയുന്നത് ഒരു കണക്കേ ഉണ്ടാവില്ല അൺലിമിറ്റഡ് ആയിരിക്കും നമുക്ക് എണ്ണ തിട്ടപ്പെടുത്താൻ കഴിയില്ല ഇൻഫിനിറ്റ് ആണ് ഹോമജീനിയസ് പ്രോഡക്ട്സ് ആയിരിക്കും അതായത് സെയിം ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ആയിരിക്കും അവരുണ്ടാക്കുന്നത് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ് എല്ലാ ഫേംസിനും എൻട്രിക്കും അതുപോലെ തന്നെ എക്സിറ്റിനും ഫ്രീ എൻട്രി ആയിരിക്കും ടോട്ടൽ റവന്യൂ ഈ റവന്യൂ എന്താണെന്നൊക്കെ നമുക്കറിയാമോ അതായത് ഒരു ഫേം ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു അത് വിറ്റ് മാർക്കറ്റ് കൊണ്ടുപോയി അപ്പോൾ വിറ്റപ്പം അവർക്ക് അതിന് കിട്ടിയ ഇതാണ് അതിൻ്റെ പ്രൊസീഡിങ്സ് അതിനവർക്ക് കിട്ടിയതാണ് ഈ റവന്യൂ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഫേമിൻ്റെ ടോട്ടൽ പ്രൊസീഡ്സ് കിട്ടുന്ന അതായത് ഉണ്ടാക്കിയ എല്ലാ പ്രോഡക്ട്സും കൊണ്ടുപോയി മാർക്കറ്റിൽ വിറ്റ് കഴിഞ്ഞ് അവർക്ക് ആ കിട്ടുന്ന ആ ടോട്ടലിനെയാണ് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പി ഇൻറ്റു ക്യു അതായത് പ്രൈസ് ഇപ്പോൾ പത്ത് രൂപയാണെങ്കിൽ അങ്ങനത്തെ ഒരു ആയിരം എണ്ണം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പത്ത് ഇൻറ്റു ആയിരം പതിനായിരം രൂപയാണ് ആ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് അപ്പോൾ ടോട്ടൽ റവന്യൂ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ പറയാൻ വിട്ടുപോയി പ്രൈസ് ടേക്കറാണ് പ്രൈസ് ടേക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീരുമാനിച്ച് വെച്ചേക്കുന്ന ഒരു പ്രൈസേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ ഒരിക്കലും പ്രൈസ് മേക്കർ ആവാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഫേംസ് ഉണ്ട് എല്ലാവരും ഏകദേശം ഒരേപോലത്തെ പ്രോഡക്റ്റ്സ് ആണ് വിൽക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പത്ത് രൂപയെന്നുള്ളത് ഒരാൾ ഇരുപത് രൂപയാക്കി അപ്പോൾ അയാൾ പ്രൈസ് ഉണ്ടാക്കാൻ ചെയ്ത പ്രൈസ് മേക്കറായില്ലേ പക്ഷെ ആ ഇരുപത് രൂപയാക്കുമ്പോൾ അയാളുടെ ആ സെയിൽ ഒക്കെ കുറയുക ചെയ്യുന്നത് കാരണം അതേ സെയിം പ്രോഡക്റ്റ് സെയിം സാധനം തന്നെ മാർക്കറ്റിലുണ്ട് അപ്പോൾ ആരും ഇരുപത് രൂപ കൊടുത്ത് അത് വാങ്ങിക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ഒരു പോളിസി എടുക്കുകയാണ് എല്ലാവരും കൂടി ചേർന്നിട്ട് പ്രൈസ് ടേക്കേഴ്സാകും അതായത് എല്ലാവരും സെയിം സാധനം ഏകദേശം ഒരു പത്ത് പതിനൊന്ന് രൂപയെന്നുള്ള റേഞ്ചിലേ വിൽക്കുകയുള്ളൂ അപ്പോൾ പ്രൈസ് ടേക്കറാണ് അപ്പോൾ ടോട്ടൽ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു ടോട്ടൽ റവന്യൂ അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അവർക്ക് നോർമൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ സൂപ്പർ പ്രോഫിറ്റ് കിട്ടില്ല പിന്നെ ഇവിടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് നമ്മളിവിടെ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത് പ്രൈസിൻറ്റു ക്വാണ്ടിറ്റി ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടുന്നത് പെർഫെക്റ്റ് ഒരു ഫേമിൻ്റെ ടോട്ടൽ റവന്യൂ കെർവാണ് ഈ കാണിച്ചേക്കുന്നത് ഇങ്ങടെ ഔട്ട്പുട്ട് പുട്ട് ഇങ്ങോട്ടേക്ക് ടോട്ടൽ റവന്യൂ ഇൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറോ ഔട്ട് ഉള്ളത് അതായത് ഒന്നും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ റവന്യൂ എന്തായിരിക്കും സീറോ ആയിരിക്കും അങ്ങനെ നമ്മുടെ ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ റവന്യൂ കൂടി കൂടി വരും അതാണ് ഈ ഫിഗർ കാണിച്ചേക്കുന്നത് ഇവിടെ കണ്ടോ ഔട്ട്പുട്ട് സീറോ ആണെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട് സോറി ടോട്ടൽ റവന്യൂ സീറോ ആയിരിക്കും ഔട്ട്പുട്ട് ഇൻക് ഇൻക്രീസ് ആവണേനുസരിച്ച് നമ്മുടെ ടോട്ടൽ റവന്യൂ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ ഈ ടോട്ടൽ റവന്യൂ കെർവിൻ്റെ സ്ലോപ്പിൽ ചെരുവെന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് എപ്പോഴും സെയിം ആയിരിക്കും അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് ഓഫ് പ്രോഡക്റ്റ് ആ ഒരു ഫേമിൻ്റെ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിൽ അതിനുള്ള ഒരു പ്രൈസ് ഉണ്ടല്ലോ ആ ആയിരിക്കും ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം അതായത് പ്രൈസ് ലൈൻ പ്രൈസ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് ഈ പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ പ്രൈസ് ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഔട്ട് നോക്കും അതുപോലെ തന്നെ പ്രൈസും നോക്കും ഈ പ്രൈസ് ലൈൻ എപ്പോഴും സെയിം ആയിരിക്കും എന്തുമാത്രം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്താലും പെർഫെക്റ്റ് കോമ്പറ്റീഷനിലുള്ളൊരു ഫേമിൻ്റെ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും കാരണം നമ്മൾ പറഞ്ഞു അവരെല്ലാം പ്രൈസ് ടേക്കേഴ്സാണ് അവർക്ക് സ്വന്തമായിട്ട് പ്രൈസ് തീരുമാനിക്കാൻ പറ്റില്ല കുറഞ്ഞോയാലും അവർക്ക് ലോസ് ഉണ്ടാവും കൂടിയാൽ അവർക്ക് ലോസ് ഉണ്ടാവും പ്രൈസ് അവർ ഒരുപാട് കൂട്ടിയാലും അതുകൊണ്ട് തന്നെ പ്രൈസ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും അതുകൊണ്ടാണ് പ്രൈസ് ലൈൻ ഈ എക്സ് ആക്സസിനെ പാരലായിട്ട് പോകുന്നത് ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക്